നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ ജവഹർബാൽ മഞ്ചിന്റെ ദേശീയ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതല സെമിനാറും കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാമും തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടന്നു പരിപാടി ജവഹർബാൽ മഞ്ച് ദേശീയ ചെയർമാൻ ഡോക്ടർ ജി വി ഹരി ഉദ്ഘാടനം ചെയ്തു ജവഹർബാൽ മഞ്ചിന്റെ ദേശീയ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതല സെമിനാറും കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാമും തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് നടന്നു ജവഹർബാൽ മഞ്ച് സംസ്ഥാന ചെയർമാൻ ആനന്ദ് കണ്ണശ്ശിയുടെ അധ്യക്ഷതയിൽ പരിപാടി ജവഹർബാൽ മഞ്ച് ദേശീയ ചെയർമാൻ ഡോക്ടർ ജി വി ഹരി ഉദ്ഘാടനം ചെയ്തു ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഞാൻ 7-ാം തീയതി 8-ാം തീയതിയാണ് ആ പരിപാടി തുടങ്ങിയത് ആരംഭിച്ചതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി റമസോൺ എന്ന് പറയുന്ന ജാർഖണ്ഡിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ സർക്കാരാണുള്ളത് അവർക്ക് ആദ്യമാണ് ആ പരിപാടി ഔപചാരികമായി ഈ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ജാർഖണ്ഡിൽ അവിടെ ഉദ്ഘാടനം ചെയ്യും ആ പരിപാടിയിൽ പങ്കെടുത്തത് ഏകദേശം 1000-ത്തോളം ആളുകൾ 600-ഓളം കുട്ടികൾ ആ പരിപാടിയിൽ പങ്കെടുത്തു നിങ്ങൾ ഈ പേര് വായിച്ചാൽ അറിയാം ജവഹർ ബാൽ മഞ്ച് എന്നാണ് മഞ്ച് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഒരു പക്ഷേ പുതിയതായിരുന്നു പക്ഷേ ഇതിനു മുമ്പ് 15 വർഷങ്ങൾക്ക് മുമ്പ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സംഘടനയെ വിഭാവനം ചെയ്തപ്പോൾ ഈ മഞ്ച് എന്നതിന് പകരം ഉപയോഗിച്ച വാക്ക് വേദി എന്നാണ് എന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ചെയർമാനായി ആനന്ദ് വഹിക്കുന്ന ആ ചുമതല എന്നെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്നത്തെ അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല ഏൽപ്പിച്ചിട്ടുള്ളത് ആ പരിപാടി 15 വർഷക്കാലം മുന്നോട്ട് പോയപ്പോൾ അത് ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ പേര് എന്തായിരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല വലിയ മാറ്റമൊന്നും പേരിന് വേണ്ട പക്ഷെ വേദി എന്നിട്ടാൽ റാഞ്ചിയിലുള്ള അല്ലെങ്കിൽ ജാർഖണ്ഡിലുള്ള അല്ലെങ്കിൽ ഗുവാഹട്ടിയിലുള്ള ആളുകൾക്ക് ഇത് എങ്ങനെ മനസ്സിലാകും അതുകൊണ്ട് ഒരു ഹിന്ദി പദം അതിനകത്ത് ഉണ്ടാകണം അങ്ങനെയാണ് ജവഹർ ബാൽ മഞ്ച് അല്ലെങ്കിൽ വേദി എന്ന അർത്ഥത്തിൽ മഞ്ച് എന്ന വാക്ക് നമ്മൾ കൊണ്ടുവന്നത് ആ മഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വേദി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് വേദി കൊടുക്കുക എന്നുള്ളതല്ല കുട്ടികൾക്ക് വേദി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഇതൊരു സെമിനാറായി മാത്രം ചുരുക്കിയാൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞത് കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരുപാട് പരിപാടികൾ കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ വെറും 2 വർഷക്കാലമേ ആയുള്ളൂ ഇത് തുടങ്ങിയത് പക്ഷേ ജാർഖണ്ഡിൽ 600-ഓളം കുട്ടികൾ പങ്കെടുത്ത പരിപാടി രാവിലെ 10 മണിക്ക് ആരംഭിച്ച പരിപാടി അവസാനിക്കുന്നത് വൈകുന്നേരം 4 മണിക്കാണ് അത്രയും സമയം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സുധാകരൻ എന്ന പോലെ അവിടെ ഒരു PCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് രാജേഷ് ഠാക്കൂർ എന്നാണ് അദ്ദേഹം രാവിലെ 10 മണിക്ക് വന്നിട്ട് അദ്ദേഹം ആ പരിപാടി കഴിഞ്ഞ് പോകുന്നത് വൈകുന്നേരം 4 മണിക്കാണ് അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾക്ക് ഈ പരിപാടിക്ക് പിന്തുണ നൽകുവാനായി ഇന്ന് രാജ്യത്തെ മുഴുവൻ ആളുകളും മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതൃത്വവും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ജവഹർബാൽ മഞ്ച് ജില്ലാ ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സബീന സ്വാഗതം പറഞ്ഞു നാഷണൽ കോർഡിനേറ്റർമാരായ ജയ്കുമാർ ജയപ്രകാശ് എന്നിവർ മുഖ്യ അതിഥികളായി DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല സംസ്ഥാന കോർഡിനേറ്റർമാരായ ഹരിനാരായണൻ ഷമീർ ജോയ് സലീഖ് ഷാഫി പുൽപ്പാറ സുരേഷ് കരുൺ അഡ്വക്കേറ്റ് ലിഷ ദീപക് ഇടുക്കി ജില്ലാ ചീഫ് കോർഡിനേറ്റർ ജോസഫ് സിടി അബ്ദുറഹിമാൻ ജില്ലാ കോർഡിനേറ്റർമാരായ സുരേന്ദ്രൻ മാഷ് ഉണ്ണിമൊയ്തു നാസർ തെന്നല CB ടീച്ചർ സലാം താനിക്കാട് അഫ്സർ ബാബു അലി അക്ബർ കബീർ ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു ദേശീയ സെലിഗേറ്റ്സ് ആയ അനുഗ്രഹ മനോജ് മുഹമ്മദ് ഹനൂൻ ജില്ലാ സെക്രട്ടറി അരുൺ ഗോവിന്ദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു കഴിവിൽ മികവ് തെളിയിച്ച റിൻഷ ദക്ഷിണ മുഹമ്മദ് അനസ് കിരൺ ഗോവിന്ദ് സന സാജുദ്ദീൻ എന്നിവരെ ആദരിച്ചു ചിത്രരചനയിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാന വിതരണം നടത്തി തിരൂർ ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ അഷ്റഫ് അലി നന്ദി പറഞ്ഞു വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന പരിപാടി ഏറെ ശ്രദ്ധയാകർഷിച്ചു ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ മരണപ്പെടുകയും യാതന അനുഭവിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാനത്തിന്റെ പ്രതിരൂപമായ പ്രാവുകളെ കുട്ടികൾ പറത്തിക്കൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു വിദ്യാഭ്യാസത്തിനായി വളരെ ദീർഘവീക്ഷണത്തോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടന ഇന്ത്യയുടെ നട്ടെല്ലാണ് മതേതരത്വം അതിൽ നിന്നും അടർത്തി മാറ്റാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല അതിനായി ഇന്ന് ശ്രമിക്കുന്നവരോടാണ് പറയുന്നത് വളർന്നുവരുന്ന കുട്ടികളിൽ നിന്നും ചരിത്രത്തെയും ധീരദേശാഭിമാനികളെയും ഇന്ത്യയുടെ ശില്പികളെയും അവരുടെ അറിവുകളും അടർത്തി മാറ്റാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല എന്ന് ദേശീയ ചെയർമാൻ ഡോക്ടർ ജി വി ഹരി പറഞ്ഞു നല്ല സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വിദ്യാഭ്യാസവും അറിവുമുള്ള പുതുതലമുറ ഉണ്ടാകണമെന്നും അതിനായി രാഹുൽ ഗാന്ധി ബച്ചേ ജോഡോ എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് ജി വി ഹരി പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി TVN ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 5-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ
ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കിയോറ ഗോൾഡൻ ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ.